പ്രൈസ് സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവങ്ങളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ സ്വർഗപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പൽക്കാലം മുഴുവൻ കഥാ നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി പറ കർത്താവേ സ്തോത്രം 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 ഞങ്ങൾ ഞങ്ങളേ നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു അങ്ങേക്കും ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്നു അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എത്ര നല്ലവൻ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു ആ മേൻസ് നൂറ്റി പതിനേഴാം സങ്കീർത്തനം പറയുന്നു സകല ജാതികളുമായുള്ളവരെ യഹോവേ സ്തുതിപ്പീൻ സകല വംശങ്ങളുമായുള്ള കർത്താവിനെ പുകഴ്ത്തുപീൻ നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു യഹോയുടെ വിശ്വസ്ത എന്തേക്കുമുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം യഹോവേ സ്തുതിപ്പീൻ കരങ്ങൾ ഉയർത്തി പറഞ്ഞ കർത്താവിൻ്റെ സ്തോത്രം ഒന്നുകൂടെ പറഞ്ഞേ കർത്താവിന് സ്തോത്രം ഒരിക്കലോടെ പറഞ്ഞ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ഹാലി ലൂയ എന്നോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം എന്നോടുള്ള അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം എന്നോടുള്ള കർത്താവിൻ്റെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു താങ്ക് യു ഗോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവ് ഞങ്ങൾ യേശുക്രിസ്തുൻ എന്ന നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പം കഴിഞ്ഞ പകൽക്കാലം രാത്രിയിലും ഒക്കെ ഞങ്ങളെ കാത്തുരു പാലിച്ചെന്ന് ഒരിക്കലോടെ നന്ദി രാവിലെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം ഈ അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു ആരാധന അർപ്പിക്കുന്നു സ്തോത്രയാഗം അർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിച്ച് അങ്ങ് ഞങ്ങളിലൂടെ ഒഴുകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ ആ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങനെ പ്രത്യേക ഫേവർ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ഐ മീൻ കണ്ണൻമണി പോലെ സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം അത്ഭുതകരമായി അവരെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് നന്ദി പറഞ്ഞു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമായിട്ട് എല്ലാ രോഗബന്ധനങ്ങളും രോഗശക്തികളും നസറനായേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു താങ്ക് യു ലോഡ് ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കഥാവ് ചെയ്ത എല്ലാ അത്ഭുതകരമായ സൗഖ്യങ്ങൾക്കും നന്ദി പറയുന്നു അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവം അമേൻ റാഫയാകുന്നവൻ ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങളെ അയച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് അമൻ അമൻ കൈക്ക് കൈ ഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്നു പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര വേദന കാരണമറിയാം മേലെ പക്ഷേ വേദന ഭയങ്കരമാണ് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ന് പതികാലം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കാലിൻ്റെ വിരലുകളിലുള്ള എല്ലാ നംനസ്സുകളും പെരിപ്പുകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ലോഡ് അങ്ങനെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു ദൈവിക കൃപ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു അങ്ങനെ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്ന കർത്താവ് അതുപോലെ ജോലിയില്ലാത്തവർക്ക് കഥാ വഴി തുറന്നു കൊടുക്കണം വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഥാവ് അമീൻ വിവാഹത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കണം തക്കതായ പ്രപ്പോസൽസ് വരട്ടെ യേശുവിൻ്റെ നന്നാമത് വേഗത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ കഥാവ് അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങൾ കഥാവിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ലോകത്തെമ്പാടും കഥാവിൻ്റെ വേല ചെയ്യുന്ന അവിശക്ത അവിശക്തദാസീദാസന്മാരെ അനുഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തിരുനാമം ലോകവ്യാപകമായി മഹിമപ്പെടുവാൻ ഇടവരുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി പറയുന്നു യേശു നാമത്തിൽ തന്നെ അമേൻ ആ മേൻ ആ മേൻ ആ മേൻ കഥാവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊപ്പം വിനിക്കട്ടെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളെ ആഴമായി അമേൻ കൈപിടിച്ച് നടത്തുവാൻ ഇടവരട്ടെ ദൈവിക ആത്മാവിൻ്റെ ആലോചനയിൽ മുന്നേറുവാൻ കഥാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്ന് രാവിലെ അമേൻ ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീൻ ആകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അമേൻ എല്ലാവരുടെയും കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇന്നത്തെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ പിതാവേയും ഞങ്ങൾ ഒരുമിച്ച് യേശു നാമത്തിൽ ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ കാര്യങ്ങളെ കഥാവ് ചെയ്യുന്നതിന് സ്തോത്രം ദൈവപ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം മഹത്വം വ്യാപരിക്കുന്നതിന് സ്തോത്രം അങ്ങനെ നാമം മഹത്വപ്പെടുന്നതിന് നന്ദി പറയുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ ഫേവർ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഒന്നുകൂലന്ത്യ ലേഖനം പതിനഞ്ചാം അദ്ധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇത് ഒത്തിരി സന്തോഷം തരുന്നൊരു വാക്യമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മോർണിംഗ് മെസ്സേജിലൊക്കെ നമ്മളിത് പറയാറുണ്ട് എനിക്ക് നടന്ന സമയത്ത് എപ്പോഴോ പറഞ്ഞതായിട്ടൊരു ഓർമ്മ ഒന്ന് കൂരുന്നതിൽ പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്ക് അവിടെ പറയുന്നു നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാണ് അല്ലെങ്കിൽ ദയനീയമായ ആളുകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഒരു ആയുസ്സിൽ മാത്രം അതായത് ഈ ഷോർട്ട് ടൈം ലൈഫ് ഇപ്പം നൂറ്റി ഇരുപത് വയസ്സാണല്ലോ ദീർഘായുസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ നൂ നൂറ്റി ഇരുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വയസ്സ് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് ഈ നൂറ് വയസ്സ് വരെ മാത്രമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുക നമ്മൾ ഭയങ്കര ദയനീയ മനുഷ്യരാണ് അരിഷ്ടമനുഷ്യരാണ് എന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതമാണ് ഒരു വ്യക്തി നയിക്കുന്നത് എങ്കിൽ വീണ്ടും പറയാം യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം അതായത് രണ്ടു കോരുന്ന ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ എന്നാൽ ക്രിസ്തു ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ അതായത് റിയലായിട്ട് ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു ആ ക്രിസ്തുവേശു ഉള്ള ഒരു യഥാർത്ഥ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനകത്ത് നമുക്ക് ആമേൻ മെയിൻ അതിൻ്റേതായ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഉപദ്രവങ്ങൾ നടക്കുന്നത് എവിടെ വെച്ചാൽ ഈ ലോക ജീവിതത്തിൽ വെച്ച അപ്പോൾ ആ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതു കൊണ്ട് യഥാർത്ഥമായി ജീവിക്കുന്നവരുടെ കാര്യമാണ് റിയൽ ക്രിസ്ത്യാനിറ്റി അപ്പം അവർക്ക് ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് എതിരായി നിൽക്കാം സമൂഹം എതിരായിട്ട് നിൽക്കാം അവർ ജോലി ചെയ്യുന്നിടത്ത് അവർ ഒറ്റപ്പെട്ടെന്നിരിക്കാം എന്ന് വെച്ചാൽ അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അവരെ സ്കൂളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ അവരെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാം അപ്പം ഈ പറഞ്ഞതുപോലെ പരവതാരി വിരിച്ച ജീവിതം ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം മാനക്കേടുകൾ സംഭവിക്കാം നമുക്കെതിരെ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് യഥാർത്ഥ യേശു ജീവിച്ച കണ്ടല്ലോ അപ്പോൾ പൗലൂസ് ജീവിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും ഐ കഷ്ടപ്പാടുകളും എന്തിനാ പറയുന്നത് ചിലപ്പോൾ രക്തസാക്ഷി വരെ ആകേണ്ട സാഹചര്യം ഉണ്ടാകാം അപ്പം ഈ നമ്മൾക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ എന്ന് പറഞ്ഞാൽ കല്ലറയിൽ ഒതുങ്ങുന്ന പ്രത്യാശയല്ല കല്ലറയ്ക്കപ്പുറത്തും നിൽക്കുന്ന ഒരു പ്രത്യാശയാണ് അതാണ് അപ്പോൾ ഇവിടെ ഇവിടം കൊണ്ട് നീരുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ മാനഹാനിയും ചിലപ്പം പേരുദോഷങ്ങളും ചിലപ്പം നിന്ദയും ചിലപ്പോൾ ഒറ്റപ്പെടലുകളും ചിലപ്പം നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മളതുകൊണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ശവക്കല്ലറയ്ക്കും അപ്പുറത്തൊരു ജീവിതമുണ്ട് അമേൻ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ നിത്യമായ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതമുണ്ട് ഒന്നുകൂലത്തിന്റെ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ തന്നെ ഇരുപതാമത്തെ വാക്യത്തിൽ പറഞ്ഞു വന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യപലമായി മരിച്ചവരുടെ നിന്നും ഉയർത്തിരിക്കുന്നു അതുപോലെ നാമം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും കല്ലറയിൽ ഒതുങ്ങുന്ന ജീവിതമല്ല കല്ലറയ്ക്ക് പുറത്തു വരുന്ന ജീവിതമാണ് അമ്പത്തിരണ്ടാമത്തെ വാക്യം പറയുന്നു നാം എല്ലാവരും നിദ്ര കൊള്ളുന്നില്ല എന്നാൽ അന്ത്യകാഹളത്തിങ്കൾ പെട്ടെന്ന് കണ്ണിമെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും അപ്പോൾ ഇവിടം കൊണ്ട് തീരുന്ന ജീവിതമല്ല ഈ താൽക്കാലിക വാസം കൊണ്ട് തീരുന്നില്ല കർത്താവിലുള്ള ജീവിതം അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രമല്ല വരുവാനുള്ള നിത്യമായ സന്തോഷമാണ് നമ്മുടെ വലിയ പ്രത്യാശ ആ പ്രത്യാശ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം ഈ ലോകത്തിൽ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയണമെങ്കിൽ വരുവാനുള്ള ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ആ വലിയ സന്തോഷം യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടാകുന്ന ആ വലിയ ആനന്ദമോർത്ത് ദൈവത്തിന് സ്തോത്രം പറയുവാൻ എപ്പോഴും ദൈവമക്കൾ തയ്യാറാകുകയും നമ്മളത് കാണുകയും ചെയ്യണം ആ പ്രത്യാശയോടെ നമ്മളത് നോക്കുകയും അതിനായിട്ട് കാക്ഷിക്കുകയും ചെയ്യുന്നവരായിത്തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ പ്രത്യാശ കേട്ടോ ഇവിടുന്നതിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട് അതുകൊണ്ട് ഇവിടെ ചെറിയ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തകര് തളർന്നു പോകരുത് ഇവിടം കൊണ്ട് തീരത്തില്ല ഇതിനപ്പുറത്ത് വലിയൊരു സന്തോഷം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് വലിയൊരു അമേ സമാധാനം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതിനായിട്ട് കാത്തിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇവിടം കൊണ്ട് തീരുന്നില്ല നമുക്ക് വേണ്ടി വരുന്ന വലിയ സംഭവങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് കർത്താവ് വരും കർത്താവിൻ്റെ വരവെങ്കിൽ ആ കാഹളം ധ്വിക്കുമ്പോൾ ആമേ നമ്മൾ ജീവനോണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടും വലിച്ചുപോയെങ്കിൽ അക്ഷയരായി എഴുന്നേൽക്കുകയും ചെയ്യും കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ വചനത്താൽ അമ്മേൻ അതുകൊണ്ട് പ്രത്യാശയോടെ മുന്നേറുക കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറുക നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവർത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു വീണ്ടും പറയാം ഇവിടം കൊണ്ട് തീരുന്ന നല്ല നമ്മുടെ പ്രത്യാശ ഇതിനപ്പുറത്തുള്ളതാണ്